അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. നിന്റെ കായിന്റെ കാര്യമൊക്കെ ഒരുവിധം ശരിയായിട്ടോ? എന്റെ കായിന്റെ കാര്യം എന്തായി? നിന്റെ കാശ് ഇപ്പൊ ഒരുവിധൊക്കെ ആയി, തികയില്ല. അവിടെ സ്വർണ്ണം ഉണ്ടല്ലോ, അത് കുറച്ചെടുത്താണ്ട് വിൽക്കാം. അത് മതി, അത് മതി. അവിടെ കെട്ടിച്ചു കൊടുക്കാൻ പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എത്രയും പെട്ടെന്ന് ആ പോസ്റ്റ് രണ്ടെണ്ണം നമ്മുടെ കുട്ടികൾക്ക് തന്നെ ശരിയാക്കി കൊടുക്കാൻ പറ്റും, ഒന്ന് വിളിക്ക്. അത് ശരിയാ, വഴിച്ചാലേ ചെലപ്പോ അത് വേറെ ആരെങ്കിലും കൊണ്ടുപോവാ. ഇനിയിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടെന്തിനാ? എന്താ വിശേഷം? എന്താ നമ്മുടെ കുട്ടികളുടെ വിശേഷം തന്നെ അല്ല. പറയണോണ്ട് ഒന്നും തോന്നരുത്. ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാത്തോണ്ടാ നിങ്ങളോട് പറയണേ. നമ്മൾ ഇത്രയും പൈസ ഒക്കെ കൊടുക്കണതല്ലേ, ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് അന്വേഷിച്ചിട്ട് മതി എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇതാണല്ലോ ഈ പെണ്ണുങ്ങളെ കൊണ്ടുള്ള ഇടങ്ങൾ, ഇതന്നെയാണ് അവിടെ. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവരെയും കൂടി അങ്ങോട്ട് കൊണ്ടായാ മതിയായിരുന്നു ഞാൻ കഴിഞ്ഞ നമ്മള് പോയപ്പോ. മതിയായിരുന്നു അത്? എടി നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, അവര് തങ്കപ്പെട്ട മനുഷ്യരാണ്. എന്റെ ചാമണ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലോ. ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് റിട്ടയർഡ് ആയിരുന്നു, ഞാൻ സപ്ലൈ ഓഫീസിൽ നിന്ന് റിട്ടയർഡ് ആയ രണ്ട് ആൾക്കാരല്ലേ ഞങ്ങള്. ഞങ്ങൾ ഇത്ര വട്ടന്മാരാ? ഞാൻ എന്റെ ബുദ്ധി തോന്നിയ ഒരു കാര്യം പറയട്ടെ. എന്നാ പറയ, ഞങ്ങൾക്ക് എന്തായാലും ബുദ്ധി ഇല്ല, ഞങ്ങൾക്ക് ഉണ്ടല്ലോ. പറയ പറയ. പോസ്റ്റ് ഓഫീസിന്റെ വളവിലുള്ള ഭാസ്കരൻ ചേട്ടനില്ലേ, ചേട്ടന്റെ വീട്ടില് പുതിയ വാടകക്കാർ വന്നേക്കണ നമ്മുടെ ഇവിടുത്തെ പോലീസ് എസ് ഐ ആണ്. നമുക്ക് പുള്ളിക്കാരനോട് പോയെന്ന് ആലോചിച്ചാലോ? ഒറ്റ കുത്താണ്ട് എന്താ ശ്യാമള ജീ പറയണു? ഇതൊക്കെ പുറം വാതിന് വഴിയുള്ള നിയമനങ്ങളാണ്. ഒന്നും പോലീസും കൂട്ടൊന്നും അറിയാൻ പറ്റൂല. ആകെ കൊടുങ്ങും കേസും കൂട്ടായിട്ട് നമ്മളും കൊടുങ്ങും. ഞാനിപ്പൊ ഇതൊന്നും അല്ല പറയണത്. ഒരു തെളിവും ഇല്ലാതെ പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. തെളിവുണ്ടല്ലോ. ബോധ്യപ്പെടുത്തി കൊടുത്ത ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്റെ ഫോണില് നമ്മള് ഇവര് ജോലി മേടിച്ചു കൊടുത്ത കുറെ ആൾക്കാരുടെ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഹലോ, ലൗഡ് സ്പീക്കറിൽ. ഇത് ജെയിംസ് എന്ന് പറഞ്ഞ ആളാണോ? ആ, ഞാൻ ജെയിംസ് അല്ല, ജെയിംസിന്റെ അപ്പനാ. ആരാ? എന്റെ പേര് ശ്യാമള. ജെയിംസിന് പട്ടാളത്തിലാണോ ജോലി? അതെ. നിങ്ങൾക്കൊരു സത്യശീലൻ, മണ്ഡോദരി, പ്യാരിലാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ അറിയാമോ? അറിയോന്നോ? അവരുള്ളത് കൊണ്ട് എന്റെ മോൻ ഇപ്പൊ പട്ടാളത്തിൽ ഉയർന്ന ജോലിയില. ഇവിടെ തേരാപാര നടക്കുകയായിരുന്നേ. ഇപ്പൊ അവര് വിചാരിച്ചപ്പോ അവന് പട്ടാളത്തിൽ നല്ലൊരു ജോലി കിട്ടി. കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നു. എന്നാലും എന്താ ചോദിക്കാൻ കാരണം? അല്ല, ഞങ്ങളുടെ മക്കൾക്കും ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവരോട് പറഞ്ഞായിരുന്നേ. അപ്പൊ അവര് കുറച്ച് പൈസ ചോദിച്ചു. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. ഇനി അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ. എല്ലാ സഹായങ്ങളും അവര് ചെയ്തു തരും കേട്ടോ. ആണല്ലേ, കുഴപ്പം. ഇപ്പെന്താ ഞാൻ എനിക്ക് പറയാള്, ഇതന്നെയാണ് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് കൊറേ കായും കൊണ്ട് അങ്ങോട്ട് നടക്കല്ല. കുഴപ്പമില്ല അല്ലേ, കാശ് കൊണ്ടു കൊടുക്കട്ടെ. ഇവരും പൈസ തരും ഏകദേശം ഉറപ്പായി. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ട്രെയിനറെ കണ്ടുപിടിക്കണ്ടേ? നമ്മളെന്തിനാന്ന് ട്രെയിനറെ കണ്ടുപിടിക്കണത്? അവരാരെങ്കിലൊക്കെ കണ്ടുപിടിച്ച് ട്രെയിൻ ചെയ്തോട്ടെ സാറേ. അത് മതി, ഒരു മാസം അവരാരെ കൊണ്ടെങ്കിലും ട്രെയിനിങ് നടത്തിക്കട്ടെ. നമ്മള് ജോലി കൊടുക്കുമെന്നൊരു പ്രതീക്ഷ, അത്രേയുള്ളൂ. അപ്പൊ ഒരു മാസം അവരാരെ കൊണ്ടെങ്കിലും ട്രെയിൻ ചെയ്യിപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് അടുത്ത അവരുടെ ട്രെയിനിങ്ങിന്റെ സമയമാകുമ്പോഴേക്കും നമുക്ക് എവിടെ മാറാം. മതി മതി.